ടൂൾ കിറ്റ് കേസിൻ്റെ അന്വേഷണം ദില്ലി പോലീസ് വളരെ ഊർജിതമാക്കിയിരിക്കുകയാണ്. ദില്ലി പോലീസിൻ്റെ സൈബർ വിഭാഗമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം, ഈ കേസുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ രണ്ട് പ്രമുഖ നടിമാരിലേക്ക് അന്വേഷണം നീളുന്നു എന്നാണ്. ഈ നടിമാർക്ക് ഈ കേസിലെ പ്രതിയായ നികിത ജേക്കബുമായി ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതായത് ഈ കേസിലെ പ്രതിയായ നികിത ജേക്കബും കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകയുമായി നല്ല ബന്ധത്തിലായിരുന്നു. ഈ മാധ്യമ പ്രവർത്തകയും ഈ ചലച്ചിത്ര താരങ്ങളുമായി നല്ല ബന്ധത്തിലായിരുന്നു. ഈ നടിമാരും ഈ ടൂൾ കിറ്റ് വിവാദത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇങ്ങനത്തെ ഒരു ഗുരുതര ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത് BJP നേതാവ് സന്ദീപ് വാര്യരാണ്. അതായത് അദ്ദേഹം പറയുന്നത് മട്ടാഞ്ചേരി മാഫിയയിൽപ്പെടുന്ന നടിമാരാണ് ഇവരെന്നാണ്. ഇതിൽ ഒരു നടി പ്രമുഖമായ ചില ഹിറ്റായ ചില സിനിമകൾ അഭിനയിക്കുകയും പിന്നീട് സിനിമാ സംഘടനകളുമായൊക്കെ തന്നെ ഒരു അകൽച്ചയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു നടിയാണ്. ഈ രണ്ട് നടിമാരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ആക്ടിവിസ്റ്റുകളുടെ പരിപാടികളിലെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുന്ന രണ്ട് നടിമാർ കൂടിയാണ്. നമുക്കറിയാം മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെടുന്നവരും ആക്ടിവിസ്റ്റുകളും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള സിനിമാ മേഖലയിലുള്ള ഒരു മാഫിയാണ്. ദിലീപിൻ്റെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ മാഫിയയുടെ ഇടപെടൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ദിലീപിൻ്റെ കേസിലൊക്കെ വളരെ ശക്തമായി തന്നെ ഇടപെട്ട രണ്ട് നടിമാരുടെ നേരെയാണ് ഇപ്പോൾ അന്വേഷണം വരുന്നത്. കാരണം നികിത ജേക്കബും ഇവരുമായി നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ടൂൾ കിറ്റ് വിവാദം ഒന്നോ രണ്ടോ പേരിലേക്കല്ല ഒതുങ്ങുന്നത്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ ആളുകളിലേക്ക് ഇതിൻ്റെ സന്ദേശങ്ങൾ കൈമാറിയിരുന്നു. ഇതൊരു വലിയ ഗ്രൂപ്പാണ്. ഈ ശൃംഖലയുടെ ഭാഗമായിട്ടാണ് ഈ നടിമാരും ഇപ്പോൾ അന്വേഷണത്തിലേക്ക് നിൽക്കുന്നത്. ഏതായാലും ഈ ഒരു മാധ്യമ പ്രവർത്തകയും ഒപ്പം തന്നെ ഈ മട്ടാഞ്ചേരി മാഫിയയിൽ ഉൾപ്പെടുന്ന ഈ രണ്ട് നടിമാരും ആണ് ഇപ്പോൾ സംശയത്തിൽ നിൽക്കുന്നത്. പോലീസ് ഇവരെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം നികിത ജേക്കബിന് ഇന്ന് കോടതി 3 ആഴ്ചത്തേക്ക് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയാണ്. എന്നാൽ 3 ആഴ്ചയ്ക്ക് ശേഷം പോലീസ് ഒരുപക്ഷെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുന്നുണ്ട്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള ദിശാരവിയിൽ നിന്നാണ് പോലീസ് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് ഗൂഗിളിനോടും വാട്സപ്പിനോടും മറ്റും കൂടുതൽ പേരുടെ ഡീറ്റെയിൽസുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസുകൾ കിട്ടുന്ന മുറയ്ക്ക് ഒരുപക്ഷെ കൂടുതൽ പേരെ ഈ കേസിൽ പ്രതികളാക്കിയേക്കാം. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരം മലയാളിയായ നികിത ജേക്കബിന് പുറമെ രണ്ട് മലയാളി നടിമാർ കൂടി ഈ ടൂൾ കിറ്റ് വിവാദത്തിൽ ഉണ്ട് എന്ന് വരുമ്പോൾ കേരളത്തിൽ, അതായത് മലയാളി ബന്ധം കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയാണ് ഈ ടൂൾ കിറ്റ് വിവാദത്തിൽ. ഏതായാലും ഇന്ത്യ മുഴുവൻ പ്രവർത്തിക്കുന്ന അരാജകത്വവാദമുണ്ടാക്കുന്ന അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന ഒരു വലിയ സംഘടനയുടെ കണ്ണികൾ നമ്മുടെ സിനിമാ മേഖലയിൽ പോലും ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവായിട്ടാണ് സന്ദീപ് വാര്യർ ഇതിനെപ്പറ്റി പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇവരുടെയൊക്കെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഏതായാലും പോലീസ് ഇവരെ പറ്റിയുള്ള അന്വേഷണം വ്യാപകമാക്കുകയാണ്. ഏതായാലും ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം മലയാളത്തിലെ ആക്ടിവിസ്റ്റുകളായ രണ്ട് പ്രമുഖ നടിമാർ ഈ ടൂൾ കിറ്റ് വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.